വീണ്ടും സ്വാഗതം ലോ പോയിന്റിലേക്ക് നമ്മുടെ ഒപ്പം ഇപ്പോൾ ഉള്ളത് കേരള ഹൈക്കോർട്ട് ലോയറും ഇപ്പോൾ ദുബായ് ഇന്റർനാഷണൽ ഫിനാൻസ് സെൻട്രൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ബിനോയ് ശശിയാണ് ഇതുകൂടാതെ അദ്ദേഹം ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്ററിലെ ലീഗൽ കൗൺസിലർ കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ഞങ്ങൾ ലോ പോയിന്റിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്കൊരു കോളർ എത്തിയിരിക്കണം ഹലോ 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 ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് പേര് പറഞ്ഞോളൂ എന്റെ പേര് ബാബു അപ്പോൾ ഞാൻ വിന്നാ വിളിക്കുന്നത് ആ ഓക്കേ അഡ്വക്കേറ്റിനോട് ചോദിച്ചോളൂ അതായത് ഞാനേ ഒരു വീടിന്റെ റെന്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കാനാണ് അതായത് ഞങ്ങളുടെയൊക്കെ വീടിന്റെ വീടിന്റെ വാടക അടക്കുന്നത് ADCP-യിലാണ് അപ്പൊ അവിടെ റെന്റ് ഞങ്ങളുടേത് കൂട്ടിയെന്ന് പറഞ്ഞ് നോട്ടീസ് വന്ന് ഓക്കെ അപ്പൊ അടുത്ത റെന്റ് അടക്കേണ്ട സമയമായപ്പോഴേ നോട്ടീസ് വന്നപ്പോ അടുത്ത റെന്റ് കൂടിയത് അടക്കണം അവിടെ അപ്പൊ എന്നോട് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവിടെ ജുഡീഷ്യൽ ഇതിന്റെ ഒരു ഡിസ്പ്യൂട്ട് മാത്രം ഡീൽ ചെയ്യുന്ന ഒരു കോർട്ട് ഉണ്ട് അവിടെ പൈസ അടക്കാൻ പറഞ്ഞു അങ്ങനെ അവൻ കൊണ്ടുപോയി പൈസ അടച്ചു അപ്പൊ അത് ഓക്കെ അങ്ങനെ ഞാനും പോയി എന്റെയും ഫുള്ള് ഈ റെന്റ് ഫുള്ളായിട്ട് അവിടെ അടച്ചു അപ്പൊ അത് കൂട്ടാത്ത റെന്റാണ് അവര് സ്വീകരിക്കുന്നത് അതായത് എത്രയാണോ നമ്മുടെ റെന്റ് അതാണ് അവിടെ എടുക്കുന്നത് അതപ്പോ ഞാൻ ചോദിച്ചപ്പോഴ് 3 കൊല്ലം വരെ ഇങ്ങനെ അടക്കണം എന്ന് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞ് ADCP എന്തെങ്കിലും ആക്ഷൻ ഇതിനകത്ത് എടുക്കുമോ അതോ നമുക്ക് എന്തെങ്കിലും കുഴപ്പം വരുമെന്ന് അറിയാനാണ് ഇല്ല നിങ്ങൾ അവിടെ ആ റെന്റ് കമ്മിറ്റിക്കോ അതൊരു കോടതിയാണ് റെന്റ് കോർട്ടില് കമ്മിറ്റിയില് നിങ്ങളത് കേസായിട്ട് ഫയൽ രജിസ്റ്റർ ചെയ്യണം അത് കേസ് രജിസ്ട്രേഷൻ വേണം ഉണ്ടാവണം അവർ രജിസ്ട്രേഷൻ ഉണ്ടാവുമ്പോൾ അവരാണത്ത് ഈ ഫയലിന്റെ മറ്റേ ഓപ്പോസിറ്റ് പാർട്ടി വിളിപ്പിക്കും വിളിപ്പിച്ചിട്ട് ഇപ്പൊ അബുദാബിയില് ഇപ്പൊ റെന്റ് ക്യാപ് ഇല്ല ദുബായ് പോലെ ഇൻഡെക്സ് ഇല്ല അവിടെ ഇപ്പൊ മാറ്റി മണ്ണുണ്ടായിരുന്നു അത് മാറ്റി ഇപ്പം അതുകൊണ്ട് ഇപ്പൊ അവിടെ റീസണബിൾ ആയിട്ട് അവർക്ക് കൂട്ടാം റീസണബിൾ ആയിട്ട് കൂട്ടാം പക്ഷെ ഇന്നോർമസ് ആയിട്ട് കൂട്ടാൻ പറ്റി സമ്മതിക്കത്തില്ല അവര് അതെ നിങ്ങൾ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യണം നിങ്ങളുടെ കേസ് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് നമ്പർ കിട്ടും അവിടെ ഇതൊരു കേസായിട്ട് രജിസ്റ്റർ ചെയ്ത് നമ്പർ കിട്ടാൻ മാത്രമേ നിങ്ങൾക്ക് ലീഗലി ആയിട്ട് നിങ്ങൾക്ക് ആ ഈ പൈസ അവിടെ അടച്ചിട്ട് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റത്തുള്ളൂ അല്ല ഞങ്ങളിപ്പോ എന്ത് ചെയ്തെന്നറിയോ ഞങ്ങളുടെ റെന്റ് പുതുക്കിയ പൈസ നേരിട്ട് കൊണ്ടുപോയിട്ട് ആ കോർട്ടിൽ അടക്കിയിരുന്നു അതെ അടക്കുമ്പോ എന്താ നിങ്ങളുടെ ഫയലായി ഫയൽ ഓപ്പൺ ആയി നിങ്ങൾ ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ പൈസ അടക്കാൻ വർഷത്തെ ഫുള്ള് റെന്റ് അവിടെ കൊടുത്തു അപ്പൊ അവര് പറഞ്ഞു ഓക്കെ അപ്പൊ ഇനി വേറെ നോട്ടീസ് ഒന്നും ഞങ്ങളെ ADCP പിന്നെ പോയിട്ടില്ല ഇല്ല അവരെ ആക്ഷൻ പറ്റത്തില്ല കാരണം അവർക്ക് ഇനി നിങ്ങൾക്ക് നേരിട്ട് പോയി വ്യക്തി ആയാലും നിങ്ങൾക്ക് നോട്ടീസ് തരാനുള്ള റൈറ്റ് പോയി അവർക്ക് ഇല്ല പറ്റത്തില്ല ഇനി അവർക്ക് നേരിട്ട് രണ്ട് കമ്മിറ്റി വഴി മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പൊ നമ്മള് ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ADCP കൊടുക്കണോ അതെ വേണ്ട ADCP കൊടുക്കണ്ട അതാ നിങ്ങൾ ഇപ്പൊ കൈവച്ചേക്കണം അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ കാണിക്കണം പറയേണ്ടി വരും അതെ വേണ്ട അത് അവർക്കറിയാൻ പറ്റും കാരണം അവർക്ക് നോട്ടീസ് പോകില്ല അവിടുന്ന് നിങ്ങളൊരു എപ്പോഴും പേപ്പർ കൈവച്ചേക്കണം കയ്യില് അവരൊന്നും പേപ്പർ തരും അത് നിങ്ങൾ കൈവയ്ക്കണം കേട്ടോ ശരി അപ്പൊ ഇതിങ്ങനെ 3 വർഷം വരെ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞേ ഇതിങ്ങനെ 3 വർഷം വരെ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കാം പിന്നെ ഇത് ADCP വിട്ടു കൊടുക്കും അവരുടെ ഡിസിഷൻ അവർക്ക് എടുക്കാന്ന് പറഞ്ഞു അടുത്ത് നമുക്ക് SMS അയച്ചിരിക്കുന്നത് മനോജാണ് മനോജിന്റെ വൈഫിന് വേണ്ടിയാണ് അപ്പൊ മനോജിന്റെ വൈഫ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ഒരു 6 മാസം പ്രൊബേഷണൽ പീരീഡ് ആയി അതോടൊപ്പം തന്നെ വൈഫ് 9 മന്ത്സ് പ്രഗ്നന്റ് ആണെന്ന് പറയുന്നു അപ്പൊ കമ്പനി അവരോട് പറഞ്ഞിരിക്കുന്നത് അൺപെയ്ഡ് മെറ്റേണിറ്റി ലീവ് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രൊബേഷൻ പീരീഡ് ആയത് കാരണം അൺപെയ്ഡ് മെറ്റേണിറ്റി ലീവ് ആണ് വൈഫിന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ മനോജിന് ഇപ്പൊ അറിയേണ്ടത് എന്തൊക്കെ റൈറ്റ് ആണ് ആസ് പെർ ലേബർ ലോ വൈഫിന് കിട്ടുന്നതെന്ന് ചോദിക്കുന്നു അല്ല അങ്ങനെ പ്രൊബേഷൻ പീരീഡിൽ അൺപെയ്ഡ് അത് എഗൈൻസ്റ്റ് ലോ ആണ് അങ്ങനെ ഇല്ല അതായത് മെറ്റേണിറ്റി ലീവ് പത്ത് വ്യക്തം പറഞ്ഞിട്ടുണ്ട് അതായത് 1 ഇയർ കഴിഞ്ഞാൽ ജോലി 1 ഇയർ കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി ഈ ഡെലിവറിക്ക് 45 ഡേയ്സ് അടുപ്പിച്ചുള്ള ഡേറ്റിൽ അത് കഴിഞ്ഞിട്ടുള്ള ആ പീരീഡിൽ 45 ഡേയ്സ് ആണ് വിത്ത് സാലറിയാണ് ഫുൾ പേ ആണ് ആ സമയം 1 ഇയർ ആയില്ലെങ്കിൽ ഇപ്പൊ 9 മന്ത് ആയതുകൊണ്ട് പ്രൊബേഷൻ പീരീഡ് ആണെങ്കിൽ 1 മന്ത് പ്രൊബേഷൻ പീരീഡ് അല്ല ഇവിടെ ഇഷ്യൂ 1 വർഷം ആയില്ല എന്നുള്ളതാണ് ആ 1 വർഷം ആവാത്തതുകൊണ്ട് ഹാഫ് കിട്ടും മനോജിന്റെ വൈഫിന് ഹാഫ് 45 ഡേയ്സ് സാലറി പേയ്മെന്റ് കിട്ടും ഇത് മാത്രമല്ല അൺപെയ്ഡ് എന്ന് പറയുന്നത് പിന്നീട് ഡെലിവറി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു മാറ്റേഴ്സിന് കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഫർദർ ട്രീറ്റ്മെന്റോ വണ്ടി വന്നാൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 100 ഡേയ്സ് വരെ അൺപെയ്ഡ് ലീവ് കിട്ടും ഇതാണ് മെറ്റേണിറ്റി ലീവിന് സാധാരണ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് UAE ലേബർ നിയമത്തിൽ പ്രകാരം പറഞ്ഞേക്കുന്ന റൈറ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഹാഫ് ആൻ അവർ ഇന്റർവെൽ വെച്ചിട്ട് 2 ടൈംസ് ബ്രേക്കും കിട്ടും ഫീഡ് ചെയ്യാനുള്ള ബ്രേക്കും കിട്ടും 12 മാസം വരെ കിട്ടും
മനോജിന്റെ മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ ഹലോ, ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്, പേര് പറഞ്ഞോളൂ. ഞാൻ ചോദിച്ചോളൂ സാർ, ഈ കമ്പനി പാസ്പോർട്ട് ഹോൾഡ് ചെയ്തിരിക്കുക, അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണേ? ഒരു വർഷമായിട്ട് പാസ്പോർട്ട് അവരുടെ അണ്ടറിലാ. ഈ ഫെഡറൽ നിയമപ്രകാരം ഒരു കമ്പനിക്കും ഒരാളുടെ പാസ്പോർട്ട് പോലും ഹോൾഡ് ചെയ്യാൻ നിയമം റൈറ്റ് ഇല്ല. പാസ്പോർട്ട് നമ്മുടെ പ്രോപ്പർട്ടി, നമ്മുടെ പ്രോപ്പർട്ടിയാണ്. ഗവൺമെന്റ് നമുക്ക് തരുന്ന പ്രോപ്പർട്ടി, അത് തരുന്ന പ്രോപ്പർട്ടിയാണ്. അത് ഹോൾഡ് ചെയ്യുന്ന അധികാരം അതോറിറ്റിക്ക് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള കമ്പനി പാസ്പോർട്ട് ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ദുബായിയുടെ അർജന്റ് കോർട്ടുണ്ട്. ദുബായിൽ അർജന്റ് കോർട്ടിൽ പോയി നിങ്ങൾ 120 ദിർഹം പേ ചെയ്തിട്ട് കേസ് ഫയൽ ചെയ്താൽ ഒരു 2 ദിവസത്തിന് അത് നിങ്ങൾക്ക് ഉടൻ തന്നെ വിധി കിട്ടും. കോർട്ട് ചെയ്യുന്നു ഡയറക്റ്റ് പോലീസിന്, പോലീസിലേക്ക് ഒരു പേപ്പർ തരും, ഓർഡർ തരും. ആ പേപ്പർ ഓർഡറുമായിട്ട് നിങ്ങൾ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് അപ്പോൾ തന്നെ എംപ്ലോയർ വിളിപ്പിക്കും, പാസ്പോർട്ട് കൊണ്ടുവരാൻ പറയും. പാസ്പോർട്ട് കൊണ്ടുവന്ന് നിങ്ങൾ നിങ്ങൾക്ക് വാങ്ങിച്ച് നിങ്ങൾ ഒപ്പിട്ട് പോലീസിൽ നിന്ന് പാസ്പോർട്ട് റിസീവ് ചെയ്യാവുന്നതാണ്. യാതൊരു കാരണവശാലും കമ്പനിക്ക് വയ്ക്കാൻ പാടില്ല. അർജന്റ് ദുബായിൽ, അർജന്റ് കോർട്ട് എന്ന് പറഞ്ഞാൽ ദുബായ് മക്തം ബ്രിഡ്ജിന്റെ അടുത്ത് ദുബായ് കോടതി ഉണ്ടല്ലോ. ദുബായ് കോർട്ടിനകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ രാവിലെ വേണ്ട വൈകുന്നേരം ഉണ്ട്. അവിടെ പോയി ചെന്ന് അതിൻ്റെ അകത്ത് തന്നെ സെക്ഷനിൽ എനിക്ക് ഒരു ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ ടോക്കൺ തരും. ആ കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫയൽ സ്വീകരിക്കും കോർട്ട്. അതിൻ്റെ അകത്ത് അർജന്റ് കോർട്ടുള്ളൂ. നമുക്ക് സമയപരിമിതി കൊണ്ട് ഇപ്പൊ പ്രോഗ്രാം അതിന്റെ പേര് സമയമായിരിക്കാണ്. അപ്പം സാറിന്റെ വിലപ്പെട്ട സമയം നമ്മുടെ NTV പ്രേക്ഷകർക്ക് അവരുടെ നിയമ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ സമയം കണ്ടെത്തിയതിന് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവരുടെയും കോളുകൾ നമുക്ക് ഈ ഒരു അരമണിക്കുള്ളിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ എല്ലാ SMS-കളും നമുക്ക് വായിക്കാനും സാധിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇനിയും സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് SMS അയക്കാം. ഇത് കൂടാതെ ഞങ്ങളുടെ NTV ഹെൽപ്ലൈൻ നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. NTV ഹെൽപ്ലൈൻ നമ്പർ 050-8570-6562 ആണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഒരു അഡ്വക്കേറ്റ് പേഴ്സൺ നമ്പർ കൂടി ഞാൻ തരികയാണ്, 050-15-24-701. ഈ നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് 3939 എന്ന SMS നമ്പർ നിങ്ങളുടെ സംശയങ്ങൾ അയക്കാവുന്നതുമാണ്. അതെല്ലാം നമ്മൾ അടുത്ത ആഴ്ച കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും 050-8875-6562 ആണ് നമ്മുടെ NTV ഹെൽപ്ലൈൻ നമ്പർ. അത് കൂടാതെ അഡ്വക്കേറ്റിന്റെ പേഴ്സണൽ നമ്പർ 050-15-24-701 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇത് നമ്പറിൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ 3939 SMS നമ്പർ നിങ്ങളുടെ സംശയങ്ങൾ SMS അയച്ചോളൂ. നമ്മൾ അടുത്ത എപ്പിസോഡ് അത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.